sales office, online service. How can I assist you today? എന്റെ മകനെ വെച്ചൊരു ജോലി വേണം. ഓക്കേ. എന്ത് ടൈപ്പ് ജോബ് ആണ് സാർ നോക്കുന്നത്? എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? ഓ, നല്ല ഒരു ജോലി. നിങ്ങളുടെ ആ സിൽവർ പാക്കേജ് ഇല്ലേ? അത് മതി. ഓക്കേ സാർ, മകന്റെ പാഷൻ, ഇൻട്രസ്റ്റ്, ഫീൽഡ് അതൊക്കെ എന്തൊക്കെയാണ്? അവിടേക്ക് ഇവിടെ ഇവിടേക്ക്. ഇൻസൾട്ട് ചെയ്യല്ലേ മോളെ. അവന്റെ ആഗ്രഹം നോക്കാൻ ഇതെന്ത്? ഷർട്ട് എടുക്കാൻ വന്നിരിക്കുന്ന ഇതേ ജോലിയുടെ കാര്യമാ, ഞാനാ തീരുമാനിക്കുന്ന. നല്ല ജോലി എന്ന് പറയുമ്പോ ആക്ച്വലി ഒരു നല്ലൊരു മീഡിയ ജോബ് ഉണ്ട്, നല്ല സാലറിയാണ്, നല്ല പോസ്റ്റും ആണ് സാർ. മഞ്ഞപ്പത്രത്തിൽ ജോലി ചെയ്യേണ്ട ഗതികേടൊന്നും എന്റെ മോനില്ല കേട്ടോ. വേറെ പറ പിന്നെ നല്ലൊരു എം എൻ സിയില് തരട്ടെ, നല്ലൊരു നല്ലൊരു പോസ്റ്റ് ഉണ്ട്, അടിപൊളി കമ്പനിയാണ്. അതൊന്നും ശരിയാവില്ലെന്നേ. സ്ഥിരത അല്ലാത്ത ജോലിയാണെങ്കിൽ സ്ത്രീധനൊന്നും കിട്ടത്തില്ല. പ്രൈവറ്റിലാന്ന് പറഞ്ഞാലേ ജോലി എപ്പോ വേണേലും പോകുന്നു പറയും വീട്ടുകാര്. ആക്ച്വലി സാർ അങ്ങനത്തെ ജോലി ഒരുപാടുണ്ട് കേട്ടോ, സ്ഥിര വരുമാനമുള്ള, ആരും ആർക്കും പിരിച്ചുവിടാനേ പറ്റാത്ത ജോലി. ആയിട്ട് ചായ അവിടെ നിക്കട്ടെ. അതേതാ ഈ ഫ്രീലാൻസ് ജോബ്സ് ഒക്കെ ഇല്ലേ, കൺസൾട്ടന്റ്, ഡിസൈനർ, ആർട്ടിസ്റ്റ്, റൈറ്റർ, നല്ല സ്ഥിരമായിട്ട് ജോബും ഉണ്ടാവും, ക്യാഷും ഉണ്ടാവും, സ്വന്തം ഇഷ്ടത്തിന് വർക്ക് ചെയ്യാം, ആർക്കും പിരിച്ചുവിടാനും പറ്റത്തില്ല. ബെസ്റ്റ്. മകന് ജോലി എന്തുവാന്ന് ആരെങ്കിലും ചോദിച്ചാലേ ജോലി ഒന്നുമില്ല, ആ എന്താണ്ട് ഹോബി ആയിട്ട് നടക്കുന്നു എന്ന് പറയേണ്ടി വരും. വില കളയല്ലേ കൊച്ചേ. അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് ജോബ്സ് ഉണ്ട്, പക്ഷെ സാറിന്റെ ബജറ്റ് നിക്കുന്നില്ല. പക്ഷെ ഭയങ്കര അന്തസ്സാണ് നാട്ടുകാരുടെ മുന്നിൽ. അതേതാ കേക്കട്ടെ പറയൂ. മെഡിക്കൽ പി ജിയോ, അതിന് മുകളിലുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്, അതല്ലെങ്കിൽ പിന്നെ സിവിൽ സർവീസ്. അത് അത് വേണ്ടേ, അത് റിസ്കാ. കൊറേ വർഷം പഠിക്കുക വേണം. അത്രയും നാളും നാട്ടുകാരോട് ഞാൻ എന്താ പറയുന്നത്, പഠിച്ചോണ്ടിരിക്കുവാണ്. അത് ശരിയാവത്തില്ല. ഓ, ഇങ്ങനത്തെ പോക്ക് എങ്ങോട്ടാന്നെനിക്ക് അറിയാം. ചോദിച്ചാ കൊച്ചിന് വല്ല തോന്നും. ചോദിക്കില്ല ചോദിക്കില്ല ചോദിക്കില്ല, കേട്ട് മടുത്തു ചോദിക്കില്ല. പ്ലീസ് പ്ലീസ്. മോളെ അല്പം വൈകിയോന്നറിയത്തില്ല ഏജ് വെച്ചിട്ട്, എന്നാലും ഗവൺമെന്റ് ജോലി. ഹായ്, ഹലോ, നമസ്കാരം, ഞാൻ ഗായത്രി. ജോലിയൊന്നും ആയില്ലേ മക്കളെ എന്നുള്ള ചോദ്യത്തിനെക്കാട്ടിലും മികച്ച ചോദ്യമാണ് ഗവൺമെന്റ് ജോലിയൊന്നും കിട്ടിയില്ല അല്ലേ എന്നത്. അതായത് ഈ ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതോ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ളതോ നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള ഉള്ള കാര്യങ്ങളൊന്നും അല്ല. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ജോലികൾ മാത്രമാണ് നല്ല ജോലി. സോ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത നല്ലതല്ലാത്ത ചില ജോലികളെ കുറിച്ചാണ്. ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ സജഷൻസ് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജോബ്സ് ആണെങ്കിലും ജോബ്സ് ആയിട്ട് അംഗീകരിക്കപ്പെടാത്ത ജോലികൾ എന്തൊക്കെയാണെന്ന്. ഓ, ഈ ഫ്ലഡിംഗ് വിത്ത് റെസ്പോൺസ് എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു നിങ്ങളുടെ റെസ്പോൺസ്. സോ നിങ്ങളുടെ റെസ്പോൺസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങളയച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റെസ്പോണ്ട് ചെയ്തത് ഫ്രീലാൻസിങ് കാറ്റഗറി. പല പല അതിൽ കാറ്റഗറീസ് ഉണ്ടെങ്കിലും ഫ്രീലാൻസിങ് എന്ന കാറ്റഗറി ആണെന്ന് തോന്നുന്നു ഏറ്റവും ഭൂരിപക്ഷം ആളുകളും അയച്ചത്. കാരണം അതൊരു ജോലിയായിട്ടേ കണക്കാക്കത്തില്ലല്ലോ. ഞാനും സ്വയം ഈ ഒരു കാറ്റഗറിയിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരാളാണ്. ഞാനിപ്പോൾ യൂട്യൂബർ ആണെന്ന് പറയുമ്പോൾ അല്ല ശരിക്കും എന്താ ജോലി എന്നെടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ മുൻ ആർജി ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ പറയുമ്പോഴേക്കും സമാധാനമാവും. ഞാനീ പറയുന്നത് എന്നോട് വേറെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളെ കുറിച്ച് ജനറലായിട്ട് പറഞ്ഞതല്ല കേട്ടോ. കാരണം ഒബ്വിയസ്ലി യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ ഫുൾ ടൈം ജോബ് ചെയ്യുന്നുണ്ട്. ആ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നവർ മെജോറിറ്റി ആളുകളും അങ്ങനെയാണ്. പക്ഷേ യൂട്യൂബർ ആണ് ഇതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞാലും അല്ല ശരിക്കും എന്താ ജോലി എന്ന് ചോദിക്കുന്ന ആളുകൾ തീരെ കുറവല്ല. അല്ല, ഇൻ ജനറൽ തന്നെ ഈ ഫ്രീലാൻസിങ്ങിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് കൂടാതെ തന്നെ ഇപ്പം പെയിൻറ്റിങ്, ക്രാഫ്റ്റിംഗ്, കോഡിംഗ്, വോയിസ് ഓവർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആക്ടിംഗ്, മ്യൂസീഷ്യൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ടുള്ളൊരു ലിസ്റ്റാണ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഫ്രീലാൻസിങ് കാറ്റഗറിയിലെ സജഷൻസ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. ഈ ഓരോ സജഷനും അതാത് പ്രൊഫഷണൽ ഉള്ളവർക്കുള്ള ഷൗട്ട് ഔട്ട് ആയിട്ട് കൂടി കാണുക. ഡിജിറ്റൽ ആർട്ടിസ്റ്റ്, ഇത് ഡിജിറ്റൽ ആർട്ട് എന്ന് പറയുമ്പോഴേക്കും അത് ഓൺലൈനും ആവാം ഓഫ്ലൈനും ആവാം. ഇത് രണ്ട് കാറ്റഗറി ആണെങ്കിലും ഒരു ജോലിയായി കണക്കാക്കത്ത് പോലും ഇല്ലാന്ന് മാത്രമല്ല ഈ വ്യക്തികളെ കൊണ്ട് ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈവൻ ഫ്രണ്ട്സ് പോലും പലപ്പോഴും ഫ്രീലാൻസേഴ്സിന്റെ കയ്യിൽ, അത് ഈ കാറ്റഗറി മാത്രമല്ല പല ഫ്രീലാൻസ് കാറ്റഗറിയിലുള്ള ആളുകളെ കൊണ്ടും അതിന് വലിയ വിലയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ
എന്നുള്ളത് നോക്കി. ഇതാണ് നമ്മുടെ അന്നം എന്നിവർ മനസ്സിലാക്കുന്നില്ല. ഇതുപോലെ ഫ്രീലാൻസ് ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ചെയ്യുന്നതും ഒട്ടും വിലയില്ലാത്തതും നല്ല ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്ക് ഡ്രൈവ് ചെയ്യാലോ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. പക്ഷെ ലോങ് അവേഴ്സ് ഓഫ് ഡ്രൈവിംഗ് ത്രൂ അതുപോലത്തെ റോഡുകളിലൂടെ കൂടെ ഇരിക്കുന്ന പാസഞ്ചേഴ്സിനെ സേഫ് ആയിട്ട് 1 പോയിന്റ് ടു അനദർ പോയിന്റ് എത്തിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമാണെന്ന് എടുത്തു പറയേണ്ട അവസ്ഥ കഷ്ടമാണ്. നാട്ടുകാരുടെ മുന്നിൽ വിലയില്ലാത്ത അടുത്തൊരു കാറ്റഗറിയാണ് സിംഗർ. അതായത് ടോപ്പ് ആയിട്ടുള്ള ടോപ്പ് 10 ലിസ്റ്റിലുള്ള ഒരു സിംഗർ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ പോപ്പുലാരിറ്റി കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു സിംഗർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗർ അല്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയായിട്ടൊന്നും അത് കണക്കാക്കാൻ പറ്റത്തില്ല. ശരിക്കും എന്താ ജോലി എന്ന് ചോദിക്കും. അടുത്തത് മോഡലിംഗ് ആണ്. മോഡലിംഗിൻ്റെ കാര്യത്തിലുള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സൗന്ദര്യമുള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് നാച്ചുറലി ജനിച്ചപ്പോഴേ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്നു, അതിന് പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇടേണ്ട ഒരു കാര്യമില്ല എന്നുള്ളൊരു ചിന്തയും ഉണ്ട്. പിന്നെ ഫിലിം ഡയറക്ഷൻ, അസിസ്റ്റന്റ് ഡയറക്ടർ, അല്ലെങ്കിൽ പിന്നെ ഈ ഫിലിമിൻ്റെ ക്രൂ മെമ്പേഴ്സ്, ഫിലിം ഡയറക്ടേഴ്സ് മെയിൻ സ്ട്രീമായിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ വന്ന് എപ്പോഴും ലൈം ലൈറ്റ് നിൽക്കുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്ടറാണേലും AD ആണേലും ഫിലിം ക്രൂവിലെ ഏതൊരു ഒക്യുപ്പേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇതെൻ്റെ ജോലിയാണ്, ഞാൻ ജോലിയാണ് ചെയ്യുന്നത്, കഷ്ടപ്പെടുന്ന ജോലിയാണ്, വളരെയധികം അധ്വാനവും ബുദ്ധിയും ഒക്കെ വേണ്ട ജോലിയാണ് എന്ന് പറഞ്ഞു പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ വിലയില്ലാത്ത മറ്റൊരു ജോലിയാണ് ഫാഷൻ ഡിസൈനിങ്. ഫാഷൻ ഡിസൈനിങ്ങിനെ നമ്മുടെ ക്ലീശ യൂഷ്വൽ സാധനമാണ്. ഇപ്പോഴും ആളുകൾ അത് തന്നെ പറയാറുണ്ട് കേട്ടോ, നാട്ടിൻപുറത്തൊക്കെ. ഓ, തയ്യലാണല്ലേ. തയ്യലിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പം തയ്യൽ മാത്രമല്ല ഉൾപ്പെടുന്നത്, അതിനകത്ത് വേറെ ഒരുപാട് തുണിയുടെ ടെക്സ്ചറ്, കളറിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പഠിക്കുന്ന അതൊക്കെ ഉൾപ്പെടുന്ന കോഴ്സ് കൂടെയാണ്. സോ അതുകൊണ്ട് അതിനെ ഫാഷൻ ഡിസൈനിങ് എന്ന് വിളിക്കുന്നു, അല്ലായിരുന്നെങ്കിൽ അതിനെ സ്റ്റിച്ചിങ് എന്ന് വിളിക്കത്തുണ്ടായിരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ ഡ്രൈവിംഗ് പോലത്തെ മറ്റൊരു കാറ്റഗറിയാണ് ഫോട്ടോഗ്രഫി. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇതേപോലെയാണ്, ക്യാമറ ഉള്ള ആർക്കും ഫോട്ടോ എടുക്കാമല്ലോ, പിന്നെന്താ. മാത്രമല്ല ഇപ്പോൾ മൊബൈൽ ഉള്ളപ്പോൾ എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പം ഫോട്ടോഗ്രാഫിക്ക് ഒരു വിലയില്ലാത്ത പോലെയും എന്നാൽ ഫ്രീ ഫോട്ടോ എല്ലാവർക്കും വേണം താനും. 4 വർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സ് നടക്കുമ്പോഴോ അതല്ലെങ്കിൽ പിന്നെ കോമൺവെൽത്ത് പോലുള്ള എന്തെങ്കിലും ഗെയിംസ് നടക്കുമ്പോഴോ മാത്രം ഇന്ത്യക്കൊന്നും മെഡലില്ലല്ലോ എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന അല്ലാണ്ട് സ്വന്തം കുട്ടികൾ ആ ഒരു ഫീൽഡിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിൽ കോച്ചിങ് കൊടുക്കുകയോ ചെയ്യുന്ന പേരൻസ് വളരെ കുറവാണ്. പേരൻസ് മാത്രമല്ല സൊസൈറ്റിയും സ്പോർട്സ് അംഗീകരിക്കുന്നില്ല. പിന്നെയാണല്ലോ ഓൺലൈൻ ഗെയിമിംഗ്. 24 മണിക്കൂറും ഗെയിമും കളിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഇതുപോലെ അടുത്തെങ്ങും പ്രതീക്ഷ പോലും വെക്കേണ്ടാത്ത ഒരു കാറ്റഗറിയാണ് ഷെയർ ട്രേഡിംഗ്. ഓ, ചൂതാട്ടമാണല്ലേ. സത്യം പറഞ്ഞാൽ കാനഡ അല്ലെങ്കിൽ UAE പോലുള്ള പല രാജ്യങ്ങളും ഫ്രീലാൻസേഴ്സിനും അതുപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്വന്തം ടാലൻറ്റ് കൊണ്ട് ഏൺ ചെയ്യുന്ന ആളുകളെ ഭയങ്കരമായി റെക്കഗ്നൈസ് ചെയ്യുകയും അവർക്ക് സ്പെഷ്യൽ വിസ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് സ്പെഷ്യൽ റെക്കഗ്നിഷൻ ഒന്നും ഇല്ലെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളായി കൺസിഡർ ചെയ്യെങ്കിലും മതി അല്ലേ. ഇനി നമ്മുടെ അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ജോബ്സ് ബട്ട് ദ ആർ നോട്ട് ജോബ്സ്. MBBS കഴിഞ്ഞിട്ടുള്ള ഡോക്ടർ വീണ്ടും പഠിച്ച് MD എടുത്ത് ആണ് പാത്തോളജിസ്റ്റ് ആവുന്നത്. ഈ പാത്തോളജിസ്റ്റ് എന്ന് പറയുവാണെങ്കിൽ ഓ, ലാബിലിരുന്ന് എന്തൊക്കെയോ കീടാണുക്കളെ നോക്കുന്ന പണി, ആ രീതിയിലാണ് പലരും കാണുന്നത്. കാരണം പാത്തോളജിസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പലപ്പോഴും അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമ്പോൾ നല്ല വിഷമം തോന്നാറുണ്ട്. ഒരുപാട് പോപ്പുലറായിട്ട് നമ്മൾ കേട്ടിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഈ PhD ഒക്കെ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ PhD എടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പല കമ്പനീസും റിസർച്ചറായിട്ട് ഹയർ ചെയ്യും. അത്രമാത്രം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പൊസിഷൻ കൂടിയാണത്. എന്നാലും റിസർച്ചർ ആണെന്ന് പറയുമ്പോൾ ആ ഓൺലൈനിൽ ഇപ്പോൾ ആർക്കും റിസർച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കുന്ന ആ ആറ്റിറ്റ്യൂഡുള്ള ഒരുപാട് പേരുണ്ട് നാട്ടിൽ. വലിയ ജോലിയൊന്നും വേണ്ടാത്ത ലുക്ക് കൊണ്ട് മാത്രം ജീവിച്ച് പോകുന്ന ഒരു കാറ്റഗറിയാണ് ക്യാബിൻ ക്രൂ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ അത്രമാത്രം ഒന്നാമത് അതിൽ കയറി പറ്റാൻ തന്നെ പാടാണ്. അതുപോലെ അവർ അതുപോലെ അതിൻ്റെ പ്രത്യേകം കോഴ്സസും ക്ലാസ്സും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ കിട്ടിയാൽ തന്നെയും എക്സ്ട്രീമായിട്ടുള്ള ട്രെയിനിങ് സെഷൻസിലൂടെ ഒക്കെയാണ് ഇവർ കടന്നു പോകുന്നത്. അതുകൂടാതെ അവർക്ക് ഓരോ ദിവസവും അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്താലേ ഈ പറയുന്ന ലുക്ക് കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റൂ എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. ഇതുപോലെ തന്നെ ജോലിയാണ്, ഒരു സ്ഥാപനത്തിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ ഒരു ജോലിയാണോ എന്ന് പലരുടെയും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്ന, നേരിട്ടോ അല്ലാതെയോ കേൾക്കേണ്ടി വരുന്ന ഒന്നാണ് RJ അല്ലെങ്കിൽ ജേർണലിസ്റ്റ്. പ്രത്യേകിച്ചും കല്യാണമൊക്കെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ RJ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ മെയിൽ ആണെങ്കിലും ശരി ഫീമെയിൽ ആണെങ്കിലും ശരി രണ്ടുപേരെയും ഡിഫറെൻ്റ് ആയിട്ടാണെങ്കിലും അത് ബാധിക്കും. ഞാൻ 10 വർഷം RJ ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണമാകുന്നതോടുകൂടി പലർക്കും ഈ ഒരു ജോബ് വിട്ടിട്ട് വേറെ എന്തെങ്കിലും നോക്കേണ്ടി വരുന്ന അവസ്ഥ. ചിലർ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടുകാർ പറയുന്നു അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ജോലി ക്വിറ്റ് ചെയ്യേണ്ട അവസ്ഥ. നല്ല സാലറിയുള്ള നല്ല ജോബ് സെക്യൂരിറ്റി ഉള്ള ഒരു ജോലിയാണെന്ന് കൂടെ ഓർക്കണം.
ഇതിൽ അടുത്ത വരുന്നൊരു കാറ്റഗറിയാണ് ഷെഫ്. ഓഹോ, പാചകക്കാരനാകാനാണോ നീ ഇത്രയും പഠിച്ചത് എന്ന് പറയുന്ന രീതി. പാചകം എന്ന് പറയുന്നത് ഭയങ്കര മോശമാണല്ലോ, അതിപ്പോൾ ആർക്കും ചെയ്യാലോ, അതൊക്കെ ഒരു പ്രൊഫഷൻ ആണോ എന്ന് വിചാരിക്കുന്ന ആളുകൾ. ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണെങ്കിലും ആ ജോലി എത്ര പോരാ എന്നുള്ള ഈ കാറ്റഗറിയിൽ ഞാൻ ചിലതെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടാവും. അപ്പം ഞാൻ മിസ്സാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്ത നമ്മുടെ കാറ്റഗറിയാണ് ജെൻഡർ ബയാസ് ഇൻ ജോബ്സ്. അതായത് ഈ ജോലിയൊക്കെ ഒരു ജെൻഡർ ചെയ്താൽ കുഴപ്പമില്ല, മറ്റേ ജെൻഡർ ചെയ്യുമ്പോൾ അത്ര ശരിയല്ല. ഇതിൽ ആദ്യം എനിക്ക് പറയാതെ വയ്യാത്ത കാര്യമാണ് നേഴ്സിംഗ്. മെയിൽ നേഴ്സാണെങ്കിൽ എന്തോ വലിയ ഒരു പ്രശ്നമാണ്, ഒരു 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 അന്തസ്സില്ലാത്ത ഒരു പണിയാണ്. ഇൻഫാക്ട് നേഴ്സിംഗ് ഇൻ ജനറൽ തന്നെ അന്തസ്സില്ലാത്ത ഒരു എന്തോ ഒരു ഇതായിട്ടുള്ള ജോലിയാണെന്ന് വിചാരിക്കുന്ന എനിക്കൊന്ന്, അതിപ്പോൾ കുറേയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മെയിൽ നേഴ്സിൻ്റെ ആ ഒരു ചീത്തപ്പേര് മാറിയിട്ടില്ല. ഇതുപോലുള്ള മറ്റൊരു ജോലിയാണ് ഹെവി ഡ്രൈവേഴ്സ്. അതായത് ട്രക്ക് ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ള ഹെവി ഡ്രൈവേഴ്സ്. ഇത് ആണുങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, പെണ്ണുങ്ങളെങ്ങാനും ആണെങ്കിൽ പിന്നെ 100 ചോദ്യങ്ങളായി, ഇതൊക്കെ പറ്റുമോ, എങ്ങനെ പറ്റുന്നു എന്നുള്ള രീതിയിലുള്ള അത്ഭുതവും സംശയവും ഡൗട്ടൊക്കെ നിറഞ്ഞിട്ടുള്ള, അതായത് നമ്മുടെ കോൺഫിഡൻസ് കളയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഇതേപോലെ തന്നെ ഫിലിം ഡയറക്ഷനും. ഫിലിം ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഫിലിമിൻ്റെ ബാക്ക് എൻഡിലും ഡയറക്ഷൻ ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളിലും ഒക്കെ ഫീമെയിൽസ് ഭയങ്കര കുറവാണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. അതിപ്പോൾ പിന്നെയും കുറച്ചെങ്കിലും വരുന്നുണ്ടെന്ന് വെച്ചാലും റേഷ്യോ ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫിലിമിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പം നടിയാണോ എന്ന ചോദ്യം മാത്രമാണ് വരുന്നത്. ഇതുപോലെ ജെൻഡർ ബയാസ് ഉള്ള മറ്റൊരു കാറ്റഗറിയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ആയിരിക്കണം, പുരുഷനാണെങ്കിൽ അത്ര അങ്ങോട്ട് പോരാ, അതായത് അവർക്ക് പറ്റിയ പണിയാണോ, അവരൊക്കെ മേക്കപ്പിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയാവോ. ജെൻഡർ ബയാസിലെ നെക്സ്റ്റ് പ്രൊഫഷനാണ് പൈലറ്റ്. അതൊരു സ്ത്രീ ഒരു ലേഡി പൈലറ്റ് ആകുവാണ് എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് റോഡിൽ വണ്ടി ഓടിക്കുന്നില്ല, പിന്നെയാണോ ആകാശത്ത് പ്ലേറ്റ്. ജെൻഡർ ബയാസിലുള്ള ജോക്സ് തന്നെ പൈലറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് നമ്മൾ കാണേണ്ടി വരാറുണ്ട്, വിച്ച് ഇസ് സാഡ്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് യുവർ ഓൺ വേൾഡ്. അതായത് സ്വന്തമായിട്ടുള്ള ഒരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഫാമിംഗ്, ഇത്തരത്തിൽ സ്വന്തമായ ഒരു ലോകം തന്നെ, ഇപ്പം ട്രെയിനിങ് സെൻറ്റർ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ അതാണ് ജീവനമാർഗം, അങ്ങനെ ആക്കിയിട്ടുള്ള ആളുകൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ. അപ്പോൾ സ്വന്തമായിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ചെറിയ രീതിയിലുള്ളതാവാം, വലുതാവാം, ഓൺലൈൻ സ്റ്റോർ ആവാം, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ബിസിനസ് ആവാം, എന്തുമാവാം. നിങ്ങൾ അംബാനി അദാനി റേഞ്ചിലോട്ടൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് ജോലിയല്ല, നിങ്ങൾ കാശൊന്നും ഉണ്ടാക്കുന്നില്ല. ഫാമിംഗിൻ്റെ കാര്യത്തിൽ നിങ്ങളിൽ നിന്ന് പലരുടെയും സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഫാമിംഗ് ഇതുപോലെ തന്നെയാണ്, ഓ കൃഷിയാണല്ലേ. പിന്നെ നമ്മുടെ നാട്ടിൽ തീരെ വിലയില്ലാത്ത പുറം രാജ്യങ്ങളിൽ ഹൈലി പെയ്ഡും നല്ല റെസ്പെക്റ്റബിളും ആയിട്ടുള്ള ജോലികൾ ആണ് ഈ സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്ലംബിംഗ്, കാർപെൻറ്റർ, പെയിൻറ്റിങ് അങ്ങനത്തെ ജോലികൾ ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ നാട്ടിൽ തീരെ വാല്യൂ ഇല്ലാത്തൊരു ജോബാണ്. പുറം രാജ്യങ്ങൾ, ജർമ്മനിയിലൊക്കെ ആക്ച്വലി എൻജിനീയേഴ്സിനെക്കാട്ടി കൂടുതൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ആളുകൾ ഈ ജോലി ചെയ്യുന്നവരാണ്. നിങ്ങളുടെ സജഷൻസിൽ നിന്ന് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള 1-2 ജോബ്സ് നമുക്ക് ഒന്ന് നോക്കിപ്പോവാം. ഇതിനകത്ത് ആദ്യം സോഷ്യൽ വർക്കർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ നേരത്തെ പറഞ്ഞ ഒന്നും ജോലിയല്ലാത്ത സ്ഥിതിക്ക് സോഷ്യൽ വർക്കിംഗ് ഒട്ടും ജോലി ആയിരിക്കില്ലല്ലോ, അത് ജസ്റ്റ് സേവനം മാത്രം, അതൊരു ജോലിയായി കണക്കാക്കുന്നില്ല. നമുക്കറിയാം ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് ഒരുപാട് ഗവൺമെൻറ് പോസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടിലും ഒരുപാട് മടങ്ങ് അധികം പോസ്റ്റുകളും അത്രയും റെസ്പെക്റ്റബിളും ആയിട്ടുള്ള ഒരു ഒരു പൊസിഷനാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിന് ആൾക്കാർ അത്ര വാല്യൂ കൽപ്പിച്ചു തുടങ്ങിയിട്ടില്ല. ഈ പറഞ്ഞതൊക്കെയും അംഗീകരിക്കാത്തൊരു നാട്ടിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് അംഗീകരിക്കാന്ന് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അതാണ് സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി. കാരണം സെക്സ് വർക്ക് അത് ലീഗൽ അല്ലാത്തടത്തോളം കാലം സെക്സ് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, അത് എന്തായാലും ഒന്ന് നടക്കുന്നുണ്ട്, അതിനുള്ള കസ്റ്റമേഴ്സ് കൺസ്യൂമേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് കൺസ്യൂമേഴ്സ് കുറ്റക്കാരാവുന്നില്ല, ഇത് ചെയ്യുന്ന വ്യക്തികൾ കുറ്റക്കാരും. അവരനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊന്നും ഒരു അന്ത്യമില്ലാത്തൊരവസ്ഥയാണ്. അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ, ഈ വക കാര്യങ്ങളൊന്നും അന്വേഷിക്കാനും ചോദിക്കാനും പറയാനും ആരുമില്ല. അതിനുശേഷം ഫിസിക്കൽ അബ്യൂസ് നേരിടുവാണെങ്കിൽ അതിനുപോലും ഒരു നിയമ സംവിധാനം പ്രോപ്പറായിട്ട് നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് പോൺ സ്റ്റാർ എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു രഹസ്യമായിട്ടെങ്കിലും അഡ്മയർ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. അത് നേരിട്ട് പറയില്ലെങ്കിലും പല ആളുകളുടെയും ഉള്ളിലെ ആരാധന, മറ്റേ ഐഡൽ ഒക്കെ ആയിരിക്കുമല്ലോ ഇത്തരത്തിലുള്ള പോൺ സ്റ്റാർസ്. അതുകൊണ്ട് പലരുടെയും ഹിപ്പോക്രസിയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്.
ഇനി അടുത്തതെന്താണെന്നറിയോ, ഈ വീഡിയോക്ക് റെസ്പോൺസ് ആയിട്ട് ചില ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ഓ, അപ്പൊ എല്ലാവരും സെക്സ് വർക്കും പോൺ സ്റ്റാറും ഒക്കെ ചെയ്തങ്ങ് ജീവിച്ചോട്ടെ എന്നല്ലേ പറയുന്നത്? ഭാവി തലമുറയെ വഴിതെറ്റിക്കാൻ നോക്കുവല്ലേ ഗായത്രി? ഇത് ഞാൻ തമാശ പറയല്ലോ. ഇത്തരത്തിൽ ഞാൻ പ്രിഡിക്ട് ചെയ്യുന്ന പല കമന്റ്സും ആ പ്രിഡിക്ട് ചെയ്താൽ പോലും ആ വീഡിയോക്ക് താഴെ വരാറുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് ഈ വീഡിയോക്ക് താഴെ വരുമോ എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു തരുന്ന ഇത്രയേ ഉള്ളൂ, എല്ലാ ജോലിക്കും ഒരു വില നൽകുക, ഒരു ജോലിയും ആ അതായിരുന്നു എന്നുള്ള രീതിയിൽ നോക്കാത്തൊരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. സോ സൊസൈറ്റിയും നമ്മുടെ സ്കൂൾ സിലബസ്, സ്കൂളിംഗ് സിസ്റ്റം, ഗവൺമെന്റിന്റെ മൊത്തത്തിലുള്ള സിസ്റ്റം ഇതൊക്കെ മാറി ഇംപ്രൂവ് ആയാൽ മാത്രമേ എല്ലാ ജോലിക്കും വില ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ ഇപ്പം എസ്പെഷ്യലി ഫ്രീലാൻസിങ്ങിനെ ഒക്കെ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുവാണ് ഗവൺമെന്റ് തലത്തിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് തന്നെ മാറ്റാൻ പറ്റും. അതുപോലെ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റും ജി ഡി പി ഒക്കെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോളേജസ് കൂടണം, അത് പഠിക്കാൻ അതിനൊരു വാല്യൂ ഉണ്ട്, അത് പഠിച്ചാൽ നല്ല ജോലികൾ കിട്ടുമെന്ന് ഉറപ്പാക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നാട്ടുകാരുടെ നല്ല സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ജോലികളിൽ ഞാൻ കുറേ ജോലികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ഇതിൽ മിസ്സാക്കിയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലാണേലും അല്ലേലും അത് കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. മീൻ വൈൽ എൻ്റെ ഗായത്രി ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലിനകത്ത് ഞാൻ എൻ്റെ അർമേനിയ വ്ലോഗ്സ് ഇട്ടിട്ടുണ്ട്, അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ. I'm sorry.